വെൽക്കം ബാക്ക് പച്ചോല യൂട്യൂബ് ചാനലിലെ പി സി ക്ലാസ് റൂമിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് കേരള എന്നതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും സംബന്ധിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, 1957 ഏപ്രിൽ 5 ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. എങ്കിൽ നമ്മൾ അറിയേണ്ടത്, കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗവർണർ ഉണ്ടായിരുന്നില്ല എന്നതാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് നമുക്കൊരു ഗവർണർ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത് എന്താണ്, ഒരു ആക്ടിംഗ് ഗവർണറാണ് ഉണ്ടായിരുന്നത്. ആക്ടിംഗ് ഗവർണറുടെ പേര് PS റാവു എന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ എന്ന് പറയുന്നത് PS റാവു എന്ന വ്യക്തിയാണ്. ഇനിയോ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് B രാമകൃഷ്ണ റാവു ആണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് B രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇനിയോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? ഹൈക്കോടതിയിലെ ആദ്യത്തെ ജഡ്ജി എന്ന് പറയുന്നത് കെ ടി കോശിയാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനിയോ ഏലംകുളം മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് ലീഡർ ഉണ്ടാവുമല്ലോ, അഥവാ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? PT ചാക്കോയാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ. പ്രോടേം സ്പീക്കർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞാൽ നിയമസഭയിൽ ആദ്യമായിക്കൊണ്ട് സത്യവാചകം ചൊല്ലിയിട്ട് അധികാരമേൽക്കുന്ന വ്യക്തിയാണ് ഈ പറയപ്പെട്ട പ്രോടേം സ്പീക്കർ. ഇനി പ്രോടേം സ്പീക്കർ ആയിരിക്കും പിന്നെ പ്രോടേം സ്പീക്കറുടെ മുമ്പിലായിരിക്കും മറ്റുള്ള പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത് റോസമ്മ പുന്നൂസാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത് റോസമ്മ പുന്നൂസാണ്. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് R ശങ്കരനാരായണൻ തമ്പിയാണ് കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ഇനിയോ കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? അത് KO ആയിഷാബായിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് KO ആയിഷാബായി എന്ന വ്യക്തിയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അഥവാ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അല്ലേ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസാണ് കേരളത്തിലെ ആദ്യത്തെ എന്താണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം, കേരളത്തില് കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് നമുക്ക് ഗവർണർ ഉണ്ടായിട്ടില്ലായിരുന്നു. ആ സമയത്ത് ആക്ടിംഗ് ഗവർണർ ആയിരുന്നു എന്താണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ആക്ടിംഗ് ഗവർണർ എന്ന് പറയുന്നത് PS റാവു എന്ന വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് B രാമകൃഷ്ണ റാവു ആണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് KT കോശി എന്ന വ്യക്തിയാണ്. അതുപോലെ എന്താ പറയുക, ആദ്യത്തെ ഓപ്പോസിറ്റ് ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുക, പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത് റോസമ്മ പുന്നൂസാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് R ശങ്കരനാരായണൻ തമ്പിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, ദ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ കേരള, അതായത് KO ആയിഷാബായിയാണ്. അതുപോലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്നത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസാണ്.
ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ മന്ത്രിസഭ, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വെറും 28 മാസം, വെറും 28 മാസം മാത്രമാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭക്ക് വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? 1959 കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭക്ക് വെറും 28 മാസം മാത്രമാണ് അധികാരത്തിലിരിക്കാൻ പറ്റിയത്. എന്തുകൊണ്ടാണ്? 1959 മന്നത്ത് പത്മനാഭന്, അല്ലേ, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന എന്താണ് ജീവശിഖായാത്ര, എവിടുന്നാണ്? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ നടന്ന എന്താണ് ജീവശിഖായാത്ര. അങ്ങനെ ഒരു യാത്ര ഗവൺമെന്റിന്റെ എതിരെ, ഗവൺമെന്റിന്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ ജീവശിഖായാത്ര, അത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ശ്രദ്ധിക്കണം. ജീവശിഖായാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത്? അങ്കമാലിയിൽ നിന്നാണ്. എവിടേക്കാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തേക്കാണ്. എന്നാണ് ആരംഭിച്ചത്? 1959 ആരാണ് നേതൃത്വം കൊടുത്തത്? മന്നത്ത് പത്മനാഭനാണ് നേതൃത്വം കൊടുത്തത്. ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ആ പാർട്ടിൽ നിന്ന് പഠിച്ചുവെങ്കിൽ മനസ്സിലാക്കുക, ഈ പറയപ്പെട്ട ജീവശിഖായാത്ര എന്ന പേരിൽ ആരംഭിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1959 ആരംഭിച്ച യാത്ര ചേർത്തല എന്ന സ്ഥലത്തെത്തിയപ്പോൾ എന്തു ചെയ്തു? പനമ്പള്ളി ഗോവിന്ദ മേനോൻ, നമുക്കറിയാലോ അല്ലെ, അഥവാ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദ മേനോൻ, അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട ജീവശിഖായാത്ര എന്ന യാത്രയെ അദ്ദേഹം വിമോചന യാത്ര എന്ന് വിളിച്ചു. എങ്ങനെ? അദ്ദേഹം വിമോചന യാത്ര എന്ന് എന്ത് വിളിച്ചു? ഈ പറയപ്പെട്ട ജീവശിഖായാത്രയെ വിമോചന യാത്ര എന്ന് വിളിച്ചു. ലിബറേഷൻ സ്ട്രഗിൾ എന്ന് എന്ത് ചെയ്തു അദ്ദേഹം വിളിച്ചു? ലിബറേഷൻ സ്ട്രഗിൾ എന്ന് എന്ത് ആര് വിളിച്ചു? പനമ്പള്ളി ഗോവിന്ദ മേനോൻ വിളിച്ചു. അങ്ങനെയാണ് ഈ യാത്രയെ, അഥവാ ജീവശിഖായാത്ര എന്ന പേരിൽ ആരംഭിച്ച ഈ യാത്രയെ പിന്നീട് പേരെന്തായി അറിയപ്പെട്ടു? പിന്നീട് വിമോചന യാത്ര എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിൾ എന്ന് വിളിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. എവിടെ വെച്ചുകൊണ്ടാണ്? ചേർത്തലയിൽ വെച്ചുകൊണ്ടാണ് വിളിച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ആ യാത്ര, മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകുന്ന ആ യാത്ര, അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ട ആ യാത്ര, 1959 ആരംഭിച്ച യാത്ര, ജീവശിഖായാത്ര എന്ന് പേരിട്ട യാത്ര, ആ യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും എന്തു ചെയ്തു? കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്തു? സംസ്ഥാന ഗവൺമെന്റിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. അപ്പം അങ്ങനെയാണ് ആദ്യത്തെ ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കാനാവാതെ കേവലം 28 മാസം മാത്രമേ എന്താണ് ഭരണത്തിലിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1959 ജൂലൈ മാസം 31 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇവിടെ ആർട്ടിക്കിൾ 356 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? കേരളത്തിന്റെ ആദ്യത്തെ ഭരണകൂടത്തെ പിരിച്ചുവിടാണ് ചെയ്തത്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു 1957 ഏപ്രിൽ മാസം 5 ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, ഏലംകുളം മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് കയറിയ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അല്ലെ, ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ബാലറ്റിലൂടെ തെരഞ്ഞെടുത്ത, ഏഷ്യയിലെ ആദ്യത്തെ, ലോകത്തിലെ എന്ന് പറയരുത്, ഏഷ്യയിലെ ആദ്യത്തെ മന്ത്രിസഭയാണ് ഇത്. ഏലംകുളം മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ബാലറ്റിലൂടെ തെരഞ്ഞെടുത്ത ഏഷ്യയിലെ ആദ്യത്തെ മന്ത്രിസഭയാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്ത മന്ത്രിസഭ ഏതാണെന്ന് ചോദ്യം വന്നേക്കാം. അത് ഫ്രഞ്ച് ഗയാനയിൽ ഡോക്ടർ ജെൻഡി ജഗാൻ ആണ്
ലോകത്തിലെ ആദ്യത്തെ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ ജെൻഡി ജഗാൻ എന്ന വ്യക്തി. അപ്പൊ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ആദ്യത്തെ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നേതാവാണ് ഡോക്ടർ ജെൻഡി ജഗാൻ. ഏഷ്യയിലെ ആദ്യത്തെ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നേതാവാണ് EMS നമ്പൂതിരി പറയുന്നത്. 1959 April 5 അധികാരത്തിൽ ഏറിയത്. പക്ഷേ 1959 അങ്കമാലിയിൽ നിന്നും മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ ജീവശിഖ എന്ന യാത്ര ആരംഭിച്ച് അത് ചേർത്തലയിലെത്തിയപ്പോൾ പനമ്പള്ളി ഗോവിന്ദ മേനോൻ വിമോചനയാത്ര, ലിബറേഷൻ സ്ട്രഗിൾ എന്ന ആ യാത്രയെ വിളിക്കുന്നു. അങ്ങനെ പേര് മാറി ജീവശിഖ യാത്ര എന്ന പേര് മാറി വിമോചനയാത്ര എന്ന പേരിലൂടെ ആ യാത്ര എങ്ങോട്ട് പോവാണ്? അത് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? Article 356 പ്രകാരം ആ ഗവൺമെന്റിനെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വെറും 28 മാസങ്ങൾക്കൊടുവിൽ എന്തു ചെയ്തു? പിരിച്ചുവിട്ടു. ഓക്കെ, ഇതാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ പതനം എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായി നോട്ട് ചെയ്തു വെക്കണം, കാരണം ഈ പറയപ്പെട്ടതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലെ ഓരോ ഭാഗങ്ങളും കൃത്യമായ ക്വസ്റ്റ്യൻസ് ആണ്, അതിന് കൃത്യമായ ആൻസറും നമ്മളിവിടെ ചർച്ച ചെയ്തു. നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. തൊട്ടടുത്ത ക്ലാസ്സിൽ ഫാക്ട് അബൌട്ട് കേരളയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന പാർട്ട് നമ്മൾ കൃത്യമായി നമ്മൾ ഇനിയും വിശകലനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലാസ്സിന് സന്ദേശം എത്തിക്കണം. ഇനിയും നമ്മുടെ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ബെൽ ബട്ടൺ അനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ക്ലാസ്സുകളും കൃത്യമായി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ മുഖേന എത്തുമ്പോൾ അത് കണ്ട് നോട്ട് ചെയ്ത് PSC എന്ന ബലികേറാമലയെ പതിയെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.